നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ദിന റിലീസുകളിൽ ഞാൻ കാണാനായിട്ട് തിരഞ്ഞെടുത്തത് ഒരു ഡൗട്ടും കൂടാതെ തിരഞ്ഞെടുത്തത് ക്വീൻ എലിസബത്ത് ആയിരുന്നു. കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച ഒരു സിനിമ കാണാൻ പോയ സമയത്ത് അവിചാരിതമായിട്ടാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടത്. ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്തു. നരേൻ മീര ജസ്മിൻ കോംബോ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയാണ്. ആ ഒരു കോംബോ തിരിച്ചു വരുമ്പോഴുള്ള ഒരു പ്രതീക്ഷയുണ്ട്. 100 ദിവസം നിറഞ്ഞോടിയ അച്ഛൻ്റെ അമ്മ എന്ന മൂവിയെക്കുറിച്ചിട്ടൊക്കെ ആ ഒരു ഘട്ടത്തിൽ ആലോചിച്ചു. പിന്നെ ഈ രണ്ട് ആക്ടേഴ്സിനെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. ഭയങ്കര മെച്ചുവേർഡായിട്ടാണ് കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ മീര ജസ്മിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് എടുത്തു പറയേണ്ടതാണ്. മീര ജസ്മിൻ അഭിനയിച്ച് ബലിപ്പിച്ച കഥാപാത്രങ്ങൾ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് വളരെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള കഥാപാത്രങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയുണ്ട്. ട്രെയിലറിൽ തന്നെ ആ ഒരു പ്രതീക്ഷ നൽകുന്ന സംഗതികളുണ്ട്. പിന്നീട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്തും ചിത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ എനിക്ക് കിട്ടിയിരുന്നു. ഇതിങ്ങനെയുള്ള ഒരു ചിത്രമാണ്. ഈ നരേൻ എന്ന് പറയുന്ന നടനെ കുറിച്ചിട്ടും കൂടെ പറയേണ്ടതുണ്ടല്ലോ. നരേൻ എന്ന നടനെ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി അധികം യൂസ് ചെയ്തിട്ടില്ല. ഗംഭീര നടനാണ്. ഭയങ്കര രസമാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ആക്ടിങ്, പുള്ളിയുടെ ആ ഒരു അപ്രോച്ച് ഭയങ്കര രസമാണ്. പുള്ളിയുടെ സ്മൈല് കാര്യങ്ങളൊക്കെ റൊമാൻറ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് എന്നുണ്ടെങ്കിലും ഇതിന് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് എന്നുണ്ടെങ്കിലും ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു നടനാണ്. വലിയ പ്രതീക്ഷയാണ് ഇവർ തമ്മിലുള്ള ഒരു കോംബോ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത്. ഇനി ക്വീൻ എലിസബത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു സിനിമ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് അവസാനം ഒന്നും മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കഥയാണെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെടുന്ന ഒരു കഥയാണ്. അതിൽ വലിയ സാധ്യതകളുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്ത് 24 കഥത്തിനകത്തെ ഫഹദ് ഫാസിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു മാറ്റം ഉണ്ടാവാനായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. ആ ഒരു റീസന്റെ കൂടെ വളരെ സന്തോഷകരമായിട്ടുള്ള കുറേയധികം മൊമെന്റ്സ് ഉണ്ട്. ആ ഒരു ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ആ ഒരു ചേഞ്ചിന് ശേഷമുള്ള മൊമെന്റ്സ് നമ്മൾ ആസ്വദിക്കുന്നതുമാണ്. ഇത്തരത്തിലുള്ള ചില എലമെന്റുകൾ എല്ലാ കാലത്തും ചില സ്റ്റോറികളിൽ വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സ്പോയിലറായി പോവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് എക്സാക്ട് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാത്തത്. ആ ഒരു രസകരമായിട്ടുള്ള സ്ഥിരം ഫീൽ ഗുഡ് എലമെന്റുകൾ ഈ ഒരു സിനിമയിലേക്ക് ആഡ് ചെയ്ത സമയത്ത് അതിന്റെ സാധ്യതകളെ ഉപയോഗിച്ചില്ല എന്ന് പേഴ്സണലി എനിക്ക് തോന്നി. അർജുൻഡി സത്യനാണ് ചിത്രത്തിന്റെ എഴുത്ത് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിരിക്കുന്നത്. എം പത്മകുമാറാണ് ചിത്രത്തിന്റെ ഡയറക്ഷൻ. പത്മകുമാറിന്റെ മുന്നേ ഉള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ അത്രയധികം ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളാണ്. ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സ്ഥിരം അപ്രോച്ചിലുള്ള ഒരു ചിത്രമല്ല, കംപ്ലീറ്റ്ലി വേറെ മൂഡ് ചിത്രമാണ്. എന്നാലും ഈ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് നിരാശ നൽകിയ ഒരു ഒരു ഡയറക്ഷൻ സമ്മാനിച്ച ചിത്രമാണ്. ഇതിന്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത് നരേൻ മീര ജസ്മിൻ അവരുടെ ഒരു അഭിനയം ഈ ഒരു സിനിമയിലെ കഥാപാത്ര സമീപനം കണ്ടിട്ട് ഒരിക്കലും വിലയിരുത്തരുത്. കാരണം നമുക്കറിയാം അവരത്ര ബ്രില്യൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത്. ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ ഇവരുടെ ഭാഗത്ത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ നല്ല രീതിയിൽ അങ്ങോട്ട് വെളിവാകുന്നുണ്ട്. അവരുടെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ പോരായ്മയാണ്. ഇതിൽ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ്, നരേൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം, മീര ജസ്മിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഈ രണ്ട് പേരിൽ കൂടിയാണ് സിനിമ മുന്നോട്ടേക്ക് പോകുന്നത്. എന്നാൽ അഭിനയിക്കുന്ന സമയത്ത് ഇവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ആ ഒരു സ്ക്രിപ്റ്റിലും ഡയറക്ഷനിലും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഡൗട്ടാണ് എനിക്ക് സിനിമ കണ്ട സമയത്ത് തോന്നിയത്. ഇവർ വല്ലാതെ പകച്ചാണ് പല രംഗങ്ങളിലും അഭിനയിക്കുന്നത്. പലപ്പോഴും നരേനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് സിനിമകളിൽ കാണുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു അഭിനയത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ കാണാത്ത തരത്തിലേക്കുള്ള ഒരു ഒരു സംഭവമൊക്കെ പലപ്പോഴും വരുന്നുണ്ട്. ഒരു അമച്വർ ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ എക്സ്പ്രഷൻസ്, അതൊക്കെ എനിക്ക് ഈ ഒരു സിനിമയിൽ ആദ്യ പകുതിയിലൊക്കെ കല്ലുകടി തോന്നിയതാണ്. ഇത് ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഓരോ സീനിലും അഭിനയിക്കേണ്ടതും പറയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്ക് തന്നെ അതിനകത്തൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാത്ത പോലെയുള്ള പെർഫോമൻസ് ആയിരുന്നു ത്രൂ ഔട്ട് കാണാനായിട്ട് സാധിച്ചത്. അത് പിന്നീട് എനിക്ക് കറക്റ്റായിട്ട് കണക്റ്റായി. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് സിനിമ വേറെ ഏതോ വഴിയൊക്കെ പോവുകയാണ്. സിനിമയുടെ പ്ലസ് ആണോ എൻ്റെ ആകാംക്ഷ കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ത്രൂ ഔട്ട് ഇത് കാണുന്ന സമയത്തും എനിക്ക് ബോറൊന്നും അടിച്ചില്ല. ഫസ്റ്റ് ഹാഫിൽ ഇടയ്ക്ക് കുറേ അനാവശ്യമായിട്ടുള്ള രംഗങ്ങളുണ്ട്, ലാഗുണ്ട് എന്നൊക്കെ ഉള്ള ഫീൽ ഉണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് ബോറടിച്ചില്ല. ഞാൻ ഇപ്പം ഇന്നത് മാറും, ഇന്ന ഒരു ചേഞ്ച് വരും, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇന്ന മാറ്റം വന്നു കഴിഞ്ഞാൽ നൈസായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുകൊണ്ടായിരിക്കാം. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു മാറ്റം വന്ന സമയത്ത് അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ശ്വേതാ മേനോൻ അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ, അതൊക്കെ എനിക്ക് ഭയങ്കര നിരാശ നൽകിയ ഒരു സംഭവമാണ്. അതേപോലെ ഈ ഒരു സിനിമയിലെ ക്വീൻ എലിസബത്തിന്റെ ക്യാരക്ടറിനെ നല്ല ബോൾഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ അയാളെ കൊണ്ടേ നശിപ്പിച്ച് കളയുന്ന ചില രംഗങ്ങൾ സിനിമയിൽ ഉണ്ടായി. ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല. ഇനി ചിത്രത്തിൽ അഭിനയിച്ച ആളുകളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നരേൻ ഞാൻ പറഞ്ഞു, മീര ജസ്മിൻ ഞാൻ പറഞ്ഞു, ജൂഡ് ആന്റണിക്ക് ചെറിയൊരു റോളായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ജോണി ആന്റണി ഫീൽ ഗുഡ് സിനിമകളിലെ അവിഭാജ്യ ഘടകമാണ്, അദ്ദേഹത്തിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു റോള്. മഞ്ജു പത്രോസ് നല്ല രീതിയിൽ ചെയ്തു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. വലിയ സാധ്യതയുള്ള കഥാപാത്രമൊന്നും ആയിരുന്നില്ല, വലിയ പ്രാധാന്യമുള്ള കഥാപാത്രമൊന്നും ആയിരുന്നില്ല. എന്നാലും ബാക്കി പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെക്കാളും നന്നായിട്ട് ചെയ്തത് മഞ്ജു പത്രോസ് ആണ് എന്ന് എനിക്ക് തോന്നി. പിന്നെ സൈഡ് റോളുകൾ കൈകാര്യം ചെയ്യുന്ന കുറേയധികം ആളുകളുണ്ട്, അവരൊക്കെ അമച്വർ ആയിട്ടുള്ള രീതിയിൽ തന്നെ പെർഫോം ചെയ്തതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓഫീസിലുള്ള കുറേയധികം സ്റ്റാഫ്, ബാക്കിയെല്ലാം ഓക്കെ ഓക്കെ. രമേശ് പിഷാരടി, വി കെ പ്രകാശ്,
ഇതൊക്കെ ഓക്കെ, ഒരു ഗസ്റ്റ് റോളുകളിൽ വന്ന് കൈകാര്യം ചെയ്യുന്നത് പോലെയുള്ള ഒരു അപ്രോച്ചുകൾ. മികച്ച ഒരു ഇൻട്രോ സീനൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സിനിമ തുടങ്ങിയത്. അതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയൽ ടു പോർട്രേറ്റ് ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു. മീര ജാസ്മിൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ക്വീൻ എലിസബത്ത് എന്ന് ഇങ്ങനെ ടൈറ്റിലൊക്കെ എഴുതി വരുന്ന ഒരു സംഭവം, അതൊക്കെ ഭയങ്കര നൈസ് ആയിരുന്നു. ടോട്ടലി ആ ഒരു സീൻ ഭയങ്കര കളർഫുൾ ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. എന്തോ ഒരു ഒരു ഭയങ്കര ബ്യൂട്ടി അതിനകത്തുണ്ടായിരുന്നു. വെളിമണിയൊക്കെ ഫ്രണ്ടിൽ നിൽക്കുന്ന ട്രെയിലറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ഫ്രെയിം, അത് ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ ആർട്ട് കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. ആ ഒരു ഗംഭീരമായിട്ടുള്ള ഇൻട്രോയിൽ കൂടെ തുടങ്ങി പിന്നീടാണ് ചിത്രം എനിക്കിഷ്ടപ്പെടാത്ത ചില വഴികളിൽ കൂടെ പോയത്. ജിത്തു ദാമോദറാണ് ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി. സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയധികം സീനറികളൊക്കെ വെച്ചിട്ടുള്ള നല്ല ഫ്രെയിംസൊക്കെ വെക്കാൻ സാധ്യതയുള്ള ഒരു കഥയായിരുന്നു. അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. അഖിലേഷാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ്. എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറുകളായിട്ടുള്ള അഡോബി പ്രീമിയർ പ്രോ, ഫൈനൽ കട്ട് പ്രോ, ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ ലേണിംഗ് വളരെ സിമ്പിളായിട്ട് 1 മണിക്കൂർ കൊണ്ടും 1.5 മണിക്കൂർ കൊണ്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു കോഴ്സായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. രഞ്ജിൻ രാജ് ആണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബാക്കിയുള്ള കാര്യങ്ങൾ, 1-2 പാട്ടുകൾ എല്ലാം വലിയ കുഴപ്പമില്ലാതെ പോയി. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവസാനം ചിത്രം കണ്ട് ഇങ്ങനെ ക്ലൈമാക്സിലേക്കൊക്കെ വന്ന് ചിത്രം ഇങ്ങനെ അവസാനിക്കുന്ന സമയത്ത് വാട്ട് കോക്കനട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ക്ലൈമാക്സിലേക്ക് എത്തിപ്പോയി. ഈ ഒരു സിനിമ കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.